വെൽക്കം ടു ഫസൂസ് കിച്ചൺ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ഫ്രൈ നൂഡിൽസ് ആണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: രണ്ട് മുട്ട, ഒരു വെള്ളുള്ളി അരിഞ്ഞത്, ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ്. ഞാൻ ഈ നൂഡിൽസ് അവർത്തെടുത്തുള്ള എനിക്ക് ഇഷ്ടമല്ല നൂഡിൽസ് എടുക്കാം, ഉപ്പി നൂഡിൽസും എല്ലാ നൂഡിൽസും എടുക്കാം. ഇനി മുട്ടയിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുരുമുളക് കട്ട പിടിച്ച് നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് ഫാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കും. നിങ്ങൾക്ക് വെളിച്ചെണ്ണ സാദാ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ഞാൻ മുട്ട ഫ്രൈ ചെയ്യാണ്. ഇനി നമ്മൾ മുട്ട ആദ്യം പറഞ്ഞു നോക്കുമ്പോൾ ബാക്കി വെള്ളം മുട്ട വെള്ളം വരികയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഇത് കഴിഞ്ഞ് വരെ ഞാൻ അങ്ങോട്ടും മുട്ട ആക്കി കൊടുക്കും. മുട്ട വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ മുട്ട വെന്തതിന് ശേഷം നമുക്ക് വലിയ വലിയ പീസുകളായിട്ടാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഉടച്ചെടുക്കണം. ഇതിനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റീലിൻ്റെ സ്പൂൺ തന്നെയാണ്. ഇതേപോലെ നല്ല ഉടച്ചിട്ട് ഈ മുട്ട മാറ്റി വെക്കുക. എന്നിട്ടൊരു പാത്രം എടുത്ത് വെച്ച് ആ പാത്രം ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് വേണമെന്നില്ല, എനിക്ക് ഇഷ്ടം ഒഴിക്കാം. ഇതിലേക്ക് ഇനി ഒരു ആ നമ്മൾ അരിഞ്ഞ് വെച്ച് ഉള്ളി ഇടുക. എന്നിട്ട് ഇളക്കൊന്നും വേണ്ട, നമ്മൾ മീഡിയം ഫ്ലെയിമിന് ആവിക്ക് വാട്ടിയെടുക്കുക ചെയ്യുന്നത്. ഇത് ഞാനത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മൂടി വെക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോഴത്തേ ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കണം, ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ടണം. എന്നാലേ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ, ഉള്ളിമേൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ മസാലയിൽ നല്ല ഉപ്പുണ്ട്, അതിൻ്റെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മുട്ട ഇട്ട് നന്നായിട്ട് ഇളക്കി കൊളുക്കുക. ഒരു നൂഡിൽസ് പാക്കറ്റിൽ 4 നൂഡിൽസിൻ്റെ കട്ട ഉണ്ട്. അതിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ 150 ml വെള്ളം മതി. 4 നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടായത് 600 ml വെള്ളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളക്കാൻ വേണ്ടി വെക്കുക. ഇത് നിങ്ങൾ ഇളക്കി കൊളുക്കുന്നത് ഇതിന് മസാല വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഈ നൂഡിൽസ് കേക്ക് ഇട്ട് കൊടുക്കുക. നൂഡിൽസ് കേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെ ഈ മുട്ട ഉള്ളി എല്ലാ ഭാഗത്തും ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ അരിയിൽ പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി വെള്ളം വറ്റുന്ന വരെ ഇതിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം. കാരണം ഇത് അരിയെ പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇളക്കുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിക്കാതെക്കാൻ നോക്കണം. ഇത് മരത്തിൻ്റെ ചട്ടകോ അങ്ങനെ ഉപയോഗിച്ചാൽ ഈ നൂഡിൽസ് ഒടിഞ്ഞു പോവില്ല. സ്റ്റീലിൻ്റെ തല നൂഡിൽസ് ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇത് നമ്മൾ സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അനിയനാണ്. എനിക്ക് ഈ ഇത് നൂഡിൽസ് ഭയങ്കര നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.